സാധാരണഗതിയിൽ ഒരു വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്, അതുകൊണ്ട് ഈ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് പ്രത്യേകമായി ആശങ്കയൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുന്ന നിലയാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗ് അല്ലല്ലോ വകുപ്പ് നിശ്ചയിക്കുന്നത്. മുസ്ലിം ജനവിഭാഗത്തിന്റെ കാര്യം പറഞ്ഞാൽ അവര് ന്യൂനപക്ഷ വിഭാഗമാണ്. ആ മുസ്ലിം ജനവിഭാഗത്തിന് എന്നിൽ വിശ്വാസമുണ്ട് എന്നുള്ളത്, ഈ ഗവൺമെന്റിൽ വിശ്വാസമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് മുസ്ലിം ലീഗിനല്ല, മുസ്ലിം ജനവിഭാഗത്തിന്റെ അട്ടിപ്പേർ അവകാശം. അത് പേരിലേ ഉള്ളൂ, പേരിൽ മാത്രമേ ഉള്ളൂ. അല്ലല്ലല്ല, ഇത് ഒരു പൊതുവിലുള്ളൊരു ആലോചനയുടെ ഭാഗമായി മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. പ്രവാസി വിഭാഗം പിന്നെ മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. നാട്ടിലെ ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ കാര്യത്തിലും നല്ല നിലക്ക് കൈകാര്യം ചെയ്യുന്നതിന് മുഖ്യമന്ത്രി തന്നെ കയ്യിൽ വെക്കുന്നതാണ് നല്ലത് എന്നൊരു പൊതു അഭിപ്രായം വന്നു. അങ്ങനെയാണത്. മറ്റൊരു വിഭാഗം ഇങ്ങനെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു പരാതി നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അത് സിഎമ്മിന് ശ്രദ്ധ വന്നിട്ടുണ്ടാകും. സിഎം ഇതിനു മുമ്പ് തന്നെ എല്ലാ വിഭാഗം ആളുകളോട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അവർക്ക് കൊടുത്ത വാഗ്ദാനം മറ്റുമാണോ ഇത് സിഎം തന്നെ എടുക്കാമെന്ന്? അല്ല, ഇങ്ങനെയൊരു വലിയ പരാതി ആ വകുപ്പിനെ പറ്റി ഉണ്ടായിട്ടേ ഇല്ല. ആ വകുപ്പ് നല്ല നിലക്ക് കൈകാര്യം ചെയ്തതാണ്. നേരത്തെ കെ ടി ജലീലായിരുന്നു ആ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഫലപ്രദമായി തന്നെ കാര്യങ്ങൾ നീക്കിയിരുന്നു. അങ്ങനെ ഒരു പരാതിയേ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ ഇത്തവണയല്ല, കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞതായിരുന്നു. അതാണ് പിന്നീട് നടപ്പായത്. അതുകൊണ്ട് തന്നെ അത് നടപ്പാകുന്നേ ഉള്ളൂ തുടർച്ചയായിട്ട്. പിന്നെ ആ വകുപ്പിന്റെ വൈകല്യം വെച്ചാൽ അത് തീർച്ചയായും വേണ്ട കാര്യമല്ലേ. ബ്ലാക്ക് ഫംഗസ് കനകമഹലല്ല മാഷേ, ഇനി മുതൽ കനകയാണ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നാടും നഗരവും ഒക്കെ മാറിയല്ലേ, മിള കനകയൊന്ന് തിളങ്ങട്ടെന്ന്. പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി, ഇനി മുതൽ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം മാറ്റ